കണ്ണൂർ അഴീക്കൽ ചാൾ ബീച്ചിൽ തീപിടുത്തത്തിൽ നിരവധി ആമകളും പാമ്പുകളും ചത്തു. ഒരു ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ് തുടർച്ചയായ രണ്ടാം ദിനവും തീ പടർന്നത്. ഇതിപ്പോ കാട്ടുതീ എന്ന് പറയേണ്ട പ്രതിഭാസമല്ല, ഇത് മനഃപൂർവ്വം സാമൂഹ്യ വിരുദ്ധ ആരോ ആരാന്ന് എന്തറിയില്ല അങ്ങനെയുള്ള സംഭവമാണ്. കാരണം ഇപ്പൊ രണ്ടേക്കറിന് മുകളില് സ്ഥലത്ത് ഇങ്ങനെ ഇത്രയും തീ പിടിച്ചിട്ടുണ്ട്. മയില് ഇവിടെ പെരുകുന്നുണ്ട്. മയില് ഇവിടെ ആദ്യം രണ്ടും മൂന്നും മയില് വന്ന് പെരുകി മുട്ട ഇപ്പൊ കൂടുതലായിട്ട് മുട്ടയിടുന്നുണ്ട്. അപ്പൊ മയില് ഇവിടെ ചവക്കിന്റെ മുകളിലാണ് താമസം. അപ്പൊ അതിന്റെ മുട്ടയും കാര്യങ്ങളായിട്ട് മയില് അങ്ങനെ അതിന്റെ മുട്ട നശിച്ചിട്ടുണ്ടാവും. അതുപോലെ ഇവർ പറഞ്ഞ പോലെ കുറെ ജീവികളുണ്ട്, കുറെ പക്ഷികളും കുറെ അതിന്റെ മുട്ടകള്, അതുപോലെ ആമ പാമ്പ് അങ്ങനെ പല ജീവികളും അതിപ്പോ നശിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ തീ ഇപ്പം പൂർണ്ണമായിട്ട് ഇടുന്ന് കെട്ടിട്ട് പോയില്ല, ഇതായിട്ടില്ല. ഇനിയിപ്പോ ഇത് പൂർണ്ണമായിട്ട് ഇടുന്ന് പോയി കഴിഞ്ഞാല് എന്തെല്ലാം ജീവികൾ നശിച്ചു നമുക്ക് കാണാൻ പറ്റൂ. എൻ കെ ഷിജു ചേരുന്നുണ്ട്. ഷിജു, ചെറിയ പ്രദേശമല്ല, ഒരു ഏക്കർ പ്രദേശത്താണ് ഇത്തരത്തിൽ തീ പടർന്നതും നിരവധി ജീവികൾ ചത്തൊടുങ്ങുന്ന സാഹചര്യം ഉണ്ടായതും. എന്താണ് ഇതിന് പിന്നിൽ എന്നാണ് നാട്ടുകാർ പറയുന്നത്? എന്താണ് രചന, ഇത് കഴിഞ്ഞ ദിവസം മുതലാണ് ഈ ചാൽ ബീച്ചില് ഏതാണ്ട് വലിയൊരു സ്ഥലത്തേക്ക് ഈ സാമൂഹ്യ വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി കാറ്റടി മരങ്ങൾ അടക്കം വെച്ചുപിടിച്ച സ്ഥലത്താണ് ഈ തീ പടരുന്നത്. ഇന്നലെ തുടങ്ങിയ തീ ഇന്നും തീ പടർന്നു പിടിക്കുന്നുണ്ട്. ഇത് തീ അണക്കാൻ ഇവിടെ ഫയർഫോഴ്സിന് പോലും എത്തിപ്പെടാൻ പറ്റാത്തൊരു പ്രദേശമാണ്, ബീച്ചിന്റെ ഉൾപ്രദേശമാണ്. അതുകൊണ്ട് ആ സ്ഥലത്താണ് ഈ തീ പടരുന്നത്. നാട്ടുകാരുടെ സഹായത്തോടു കൂടി പരമാവധി തീ അണക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജനവാസ മേഖലയല്ല, പക്ഷേ അവിടെ വലിയ തോതിൽ ഈ ചെറിയ ഉരകങ്ങൾ അതുപോലെ മറ്റ് വന്യജീവികളുടെ ഒരു ആവാസ കേന്ദ്രമാണ്. പ്രത്യേകിച്ച് മയിലടക്കം അവിടെ എത്തുന്നുണ്ട്. വലിയ തോതിൽ മുട്ടയിടാനടക്കം മയിൽ വരുന്നുണ്ട്, ഒപ്പം ആമകള് മുട്ടയിടുന്നുണ്ട്. അത്തരമൊരു സ്ഥലമാണ്, അവിടെയാണ് ഈ തീ പടരുന്നത് എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിൽ ജന്തുജാലങ്ങളെല്ലാം തന്നെ ചത്തൊടുങ്ങി പോകുന്നു ഈ തീ പടരുന്ന കാരണം. ഇതിന് രണ്ട് സംശയങ്ങളാണ് ഫയർഫോഴ്സ് അടക്കം പറഞ്ഞത്. ഒന്നെങ്കിൽ ഈ സാമൂഹ്യ വിരുദ്ധർ, അവിടെ തമ്പടിക്കുന്ന സാമൂഹ്യ വിരുദ്ധർ ആരെങ്കിലും ചെറിയ തോതിൽ പുകവലിച്ച് മറ്റോ ഇടുന്ന തീയിൽ നിന്ന് പടരുന്നതാകാം, അല്ലെങ്കിൽ ഈ കടുത്ത വരൾച്ചയെ തുടർന്നുള്ളതാകാം. ഈ എന്തായാലും ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ ഫയർഫോഴ്സും ശ്രമിക്കുന്നുണ്ട്. തീ പൂർണ്ണമായും അണക്കാനും അവർ ശ്രമം നടത്തുന്നു എന്നാണ് അറിയിക്കുന്നത്. രജനി, ശരി. എൻ കെ ഷിജുവാണ് കണ്ണൂരിൽ നിന്നുള്ള വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.